ജമീലന്റെ അടുത്ത് പറഞ്ഞു ഓണ പരിപാടിക്ക് ഒക്കെ പോവാന്ന്. ഞാൻ പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് ജോൻ ആണെങ്കിൽ ഇതാ പെണ്ണുങ്ങളോട് മുണ്ടുന്നു, വേറെ ഒരാളെടുത്ത് മുണ്ടുന്നില്ല. ഓക്കെ, ഞാൻ എന്താക്കി, എന്റെ വ്ലോഗ് പരിപാടി തുടങ്ങുന്നത് ക്യാമറ ഓൺ ആക്കി. അപ്പൊ ഞാൻ കാണുന്നതോ ഇവൻ പെണ്ണിന്റെ അടുത്ത് ഇരുന്നിട്ട് മുണ്ടുന്നു തന്നെ. ഇനി ഈ കാഴ്ച പാത്തു കണ്ടാലുള്ള അവസ്ഥയാണ് ഞാനിപ്പോൾ ഓർത്തത്. ഇനി ഓന് മുണ്ടിയ ഒരു പെണ്ണിന്റെ അടുത്ത് ഞാൻ ആ മറ്റേ മുണ്ടാൻ പോയെങ്കിലും എന്റെ അവസ്ഥ. എന്നിട്ട് ഓന്റെ ഒരു നോട്ടമുണ്ട്, എന്റെ പഠിച്ചോനെ, എന്നിട്ടാണ് ഒരു ചോദ്യം. എന്തോ ആടേ, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ജാബിഷ. അപ്പോൾ ജാബിഷിന്റെ ഇന്നത്തെ, അതായത് ഓണം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്. അപ്പൊ നമ്മ ഇന്നത്തെ വ്ലോഗിലോട്ട് നമുക്ക് എന്തില്ലെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ പുറത്തുള്ളത് കാര്യമായ ഒരു പരിപാടി ഉള്ളിൽ നടന്നുകൊണ്ടുള്ളത്. അപ്പൊ ഇനി നമ്മ ഉള്ളിലേക്ക് വന്നപ്പോ ഇന്റർ എടുക്കാനും വേണ്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നാണ്. നേരത്തെ എന്താക്കി, ജമീൽ ഡോറയിലോട്ട് നമ്മ വന്ന് നമ്മ ഇന്റർ എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഓണത്തിന് ആദ്യം പൂക്കളം ക്ഷീമ, അന്നിട്ടാണ് സദ്യ. ഓണപ്പൂക്കളം ആൻഡ് സദ്യ. പൂക്കളം അല്ലെങ്കിൽ ഓണപ്പൂക്കളം അല്ലേ, അതല്ലെങ്കിൽ പൂക്കളം നേരത്തെ ഓണത്തിനാണ്, മനസ്സിലായ? ഞാനില്ലേ, ഞാനിപ്പോ ജിമ്മിൽ ഉണ്ടായിട്ടെങ്കിലല്ലേ ഭയങ്കര ഇതിലുണ്ട്. മാത്രമേ സദ്യ കൊല്ലത്തിൽ ഒരുക്കി കിട്ടുന്നല്ല ജാബി. അത് കട്ടപ്പോ അത് ഞാൻ പറഞ്ഞിട്ടാ. ഓക്കെ, അപ്പൊ എന്നാലും ഒരു മിനിറ്റ് പിടിച്ച ഷോളല്ലേ എന്തെല്ലാം. ഉള്ളിലേക്ക് പോയിട്ട് ആരെല്ലാം എന്തെല്ലാം എല്ലാ സംഭവങ്ങളും മുഖ്യ അതിഥികളുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം എന്തല്ലെങ്കിൽ ഞങ്ങൾ പുതിയൊരു ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബ്രാൻഡിന്റെ ഒരു ലോഞ്ച് വേണ്ട എന്തെങ്കിലും അല്ലെ ശീമ. അപ്പൊ നമുക്ക് എന്താ വ്ലോഗിലേക്ക് പോകുന്നതിനായിട്ട് മുമ്പ് നമുക്ക് ചെറിയൊരു ഒന്ന് വിട്ട, അതായത് ഞങ്ങളുടെ ഓൺ ബ്രാൻഡ് ഒന്ന് ലോഞ്ച് ആയിക്കോ, നന്ദി. നമുക്ക് വ്ലോഗിലേക്ക് പോവാം. ഓക്കെ, സന്തോഷമായിട്ട് ഞാൻ അനൗൺസ് ചെയ്യാണ്, അതായത് ഞങ്ങളുടെ ഓൺ ബ്രാൻഡാണ് എയ്റ്റ് എന്നുള്ളതാണ് ഞങ്ങളുടെ ബ്രാൻഡിന്റെ നെയിം. അപ്പൊ എയ്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം, അതായത് കോസ്മെറ്റിക് ബ്രാൻഡാണ് എയ്റ്റ് എന്ന് പറയുന്നില്ല. അപ്പൊ അതുമല്ലാണ്ട് എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്, അതായത് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്, അതായത് എയ്റ്റ് ബ്രാൻഡിന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇപ്പൊ ലോഞ്ച് ആയിട്ടുണ്ട്. ആ ലോഞ്ച് ആയിട്ടുള്ള സാധനമാണ് മോനജുന, ഇതൊന്ന് നീ പരിചയപ്പെടുത്തിയത്. നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതൊരു ബ്യൂട്ടി ക്രീം യൂണിസെക്സ് ആണ്. യെസ്, അതായത് നമ്മുടെ വൈറ്റനിങ് ക്രീം ആണ് എയ്റ്റിന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ലോഞ്ച് ആക്കിയിട്ടുള്ളത്. ഇത് യൂണിസെക്സ് ആണ്. എല്ലാവർക്കും ഇതിനുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും, എവിടെ നിന്ന് കിട്ടുന്ന എന്ത് കാര്യങ്ങളുള്ള എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നമ്മള് ഇത് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, പിന്നെ നമ്മള് വാട്സപ്പ് നമ്പർ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോ ഓൾ ഓവർ ഇന്ത്യയില് നമുക്ക് ഇത് അവൈലബിൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഫുൾ, അതായത് നിങ്ങൾക്ക് ഏഡ് ഉണ്ട് എന്നൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഡി എം ചെയ്ത, അതായത് ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ എവിടെ മെസ്സേജ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അങ്ങ് ഇത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, അതായത് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ ഇതിന് തന്നെ എയ്റ്റ് എന്നുള്ളൊരു പേജിന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അതിലേക്ക് ഡി എം ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും അതിഥിനെ കാണണ്ടേ, അതായത് നമ്മളുടെ മെയ്ഡ് ഫോർ ഈച്ച് അദറിലെ ബെസ്റ്റ് റൊമാൻറ്റിക് കപ്പിളിലെ ഭാര്യയായ ആയിഷത്ത് ഷൈമ. പിന്നെ ഉള്ളത് നമ്മളുടെ മെയിൻ ഒരു അതിഥിയാണ് മിസ്റ്റർ സെഡ് ടോക്ക് ജമീൽ. യെസ് ജമീൽ ഇല്ലേ, പൂക്കളത്തിന്റെ അടുത്ത് തന്നെ നിന്നിട്ടുണ്ട്. നമുക്ക് ഇത് കാണുമ്പോ എന്തോ ബദരിയല്ല, സീറയില്ലേ, സീറ മഞ്ഞ കളറല്ല, ഇത് വേറെ കളറില്ല, ഒരു മഞ്ഞ മാത്രം ഇതിലുള്ളത്. ഓക്കെ, അല്ല ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് കോമ്പറ്റീഷൻ ആണ്, മാർക്ക് പോയി ചപ്പിടാൻ പറ്റില്ല. അല്ല പിന്നെ ജമീൽ, ജമീല എന്തിങ്ങനെ നോക്കുന്നിടാ ടിവിയിൽ നല്ല പ്രോഗ്രാം. ഇത്രയും ദുനിയാവ് നോക്കുന്നുള്ള എന്തോക്കിയാ നമ്മളെ വ്ലോഗ്. ഹൗസ്ഫുൾ ആണ്, വൺ ടൈം 20 ആൾക്കാണ് അതിനോട് ഉള്ള അല്ലേ. ആ ഉള്ളെല്ലാം നമ്മൾ കണ്ടിട്ട് വരാം. ഇതാണ് പരിപാടി നടക്കുന്നല്ലേ, പരിപാടി ഉള്ളത് ഓർത്തവേ.
ടീം ഉണ്ട്. നമ്മൾ മെയിൻ ആളോ ബാർരാജിത് പാത്മ. ഹായ് പാത്മ. ഹായ്. ഇത് നമ്മുടെ സൂപ്പർ മമ്മി. പിന്നെ വേറെ മോളെ വരുന്നില്ലേ? ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടാവേടാ. ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടാവുള്ളിൽ ബോക്സില് എന്തെല്ലാം ഉണ്ട്? യെസ് യോ മോനെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ടാവേ. ഇത് ബൾബം പോലുള്ളതല്ല, നമുക്ക് എടുക്കാം. നമ്മുടെ ഷെയ്മാബി വല്ല ഓപ്പൺ ആക്കുന്നുണ്ട്. നിന്റെ പരിപാടി കഴിഞ്ഞു. നിർത്തിയിരിക്കുന്നു. നിന്റെ റിവ്യൂ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ പറയാ, നിങ്ങൾ വെറുതെ സ്വീറ്റ് പാക്ക് അല്ലേ ഇത്? ബാക്കി ഫുഡ് കാര്യങ്ങളല്ലോ ജമീലിലാണോ? ആണ്, നമ്മളെ ഫുഡ് അടി കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് എത്ര 31 തരം കറിയും കുറെ ചോറും അതും ഇതും എന്ത് കൗജർ. ഇതാ ഇവിടെ ഫുൾ ക്ഷീണിതനായിരുന്നു ജമീൽ. ഭക്ഷണം എങ്ങനെ ജമീല? ഫുഡ് അടിപൊളി. ഫുഡ് അടിപൊളി, നൈസ് ആണ്. ഫാത്തുമാ അടിപൊളി. അടിപൊളി. പൊന്നു സാർ ടാറ്റാക്കിട്ട് പോയ ആളില്ല. ഇവളെ ഞാൻ പരിചയപ്പെട്ട പയ്യായിരുന്നു. വേ ഇവളെ പേര് ഷിഫ എന്ന്. ഷിഫ സൈക്കോളജി. വേ നമുക്ക് ഇവളെ കുറച്ചൊന്ന് ഫിൽട്ടർ ആക്കി തരണം. ഹിപ്നോട്ടിസ് എല്ലാം ചെയ്തിട്ട് ഒന്നൊക്കെ അങ്ങനെ ശരിക്കും കഴിഞ്ഞാ ഹിപ്നോട്ടിസോ? അപ്പൊ ഇക്ക ചെയ്തു തരണോ? എന്നെ ചെയ്തു തരണോ? അത് ശരി. അപ്പൊ ഓക്കെ ശിവ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഞാൻ ഒറ്റയ്ക്ക് വരുന്നുണ്ട് ഒരു എന്നോട് ചെയ്യാൻ. അത് ഞാൻ ഒറ്റയ്ക്കോ? അങ്ങനെ ഇടയില് ബായില് സ്പൂൺ വെച്ചിട്ട് ചെറുപ്പുളി വെച്ചിട്ട് കൊണ്ടുവന്ന മത്സരം ഉണ്ടായാലും ജമീലിന് ഫസ്റ്റ് കിട്ടിയിട്ട് സമ്മാനം കൊടുക്കുന്ന അങ്ങനെ ഉണ്ടായിരുന്നു. ലെമൺ സ്പൂൺ, ലെമൺ സ്പൂൺ ആ ഗെയിം ഉണ്ടായ അതില് ഫസ്റ്റ് കിട്ടിയത് ജമീലിന്. നല്ല ഗിഫ്റ്റ് അല്ലേ? ടോപ്പ് ഞങ്ങൾക്ക് ഏതൊരു ഫീൽ ആയതേ. അത് വെക്കുന്നാണ് നീ വെച്ചിട്ട് പോയ സ്പൂൺ. ഗൈസ്, അങ്ങനെ ഇവർ ഓണപ്പരിപാടിക്ക് കൊറേ എന്തൊക്കെയോ മത്സരങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിലും ജയിക്കാത്തോണ്ട് ലാസ്റ്റ് ബാക്കി വന്ന സമ്മാനം നമ്മളെ ജാവി കൊടുത്ത്. അപ്പൊ നമ്മളുടെ ബ്ലോഗ് തീരുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഈടുന്ന് എല്ലാവരും ഒന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാം. അതിന്റെ ഇടയില് ഇവിടെ ജമീലും പാത്തും ഒരു കലാപരിപാടികളുണ്ട്. എപ്പൊ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടാവും. അപ്പൊ ഓക്കെ, മൂപ്പ് പോലെയോ? അപ്പൊ അങ്ങ് പോട്ടെ. ഓക്കെ, ഇൻഷാല്ലാ പറ്റാ. അങ്ങ് പോന്ന്. ബൈ ബൈ. പോട്ടെ. ബൈ ബൈ. പോട്ടെടാ. ഇൻഷാല്ലാ വരുന്ന.
താങ്ക് യു സോ മച്ച് ബ്രോ, നല്ല ഫുഡ് ആയിരുന്നു ബേടാ. എത്രടാ? അപ്പൊ ഓക്കെ, താങ്ക് യു ബ്രോ. വരുന്നു, താങ്ക് യു. നീ അങ്ങനെ രണ്ടോട്ട് പായസം നീ രണ്ട് കതിലി കൈ എക്സ്ട്രാ തന്നെ. അതുകൊണ്ട് നിന്റെ പേര് പറഞ്ഞിരിക്കുന്നു നേരെ നിബ്രാസ്. താങ്ക് യു നിബ്രാസ്, അന്ന് മറക്കല. നിന്നെ മറന്നു പായസം മറക്കല്ലേ. ഓക്കെ ബ്രോ, താങ്ക് യു. വരുന്നടാ. ഇവിടെ കുറേ ആളുണ്ട് വെക്കുന്നേ. അല്ല, ഞാൻ യാത്ര പറയാൻ വന്നു, നീയാ പോന്നിപ്പോ. ഓക്കെ, അങ്ങനെ ഇതാ, ഞങ്ങൾ എല്ലാരും പുറത്ത് കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞിട്ട് ജമീല് പോവാൻ കഴിയുന്നുണ്ട്. ആ എളിയുണ്ട്, ഇത് ഇതിലും വരുമല്ലോ ഇങ്ങനെ. ആ വരുന്നുണ്ട് ജമീൽ. എന്റെ ബെൻഡിക്ക് കുത്താണ്ട്. ആ സോഫ സെറ്റ് പോലെ ഉണ്ട് ഇത്. മാറിക്ക് മാറിക്ക് മാറിക്ക്. ഹലോ മിസ്റ്റർ, എന്റെ കുഞ്ഞിനെ നോക്കാൻ വേറെ ആളില്ല. വൈ ഓക്കെ മിസ്റ്റർ ജമീൽ, ഇൻഷാല്ലാ സിയാ വയനാട്. ഓക്കെ, ആ കാണാം. ഓക്കെ, ആരാ? ആ കൂട്ടിക്കോ കൂട്ടിക്കോ, പാക്കടാം. പൊന്നൂസ ബൈ ബൈ. ഞാൻ എന്റെ പൊന്നിനോട് ഒന്ന് യാത്ര പറഞ്ഞോട്ടെ പ്ലീസ്. പൊന്നു ബൈ ബൈ. പൊന്നു മിസ് യു പൊന്നു. ഓക്കെ ഫാത്തിമ ബൈ 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 ബൈ. എന്നെ കളിയാക്കിയോളെ ബൈ ബൈ. ഇല്ലേ ഫാത്തിമ, വാ പോവാ വാ. ഓക്കെ, ഞാൻ പോകുന്നു. ബൈ ബൈ.